നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അവർക്കൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചത് ദിലീപുമായി എന്തെങ്കിലും വ്യക്തിവിദ്വേഷമുള്ളതുകൊണ്ടല്ലെന്ന സംവിധായകൻ ആഷിഖ്. മഹാരാജാസിൽ പഠിക്കുന്ന കാലം മുതലേ പരിചയമുള്ള ആളാണ് ദിലീപെന്നും അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിൽ തന്നോട് നീരസം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് റാണി പത്മിനി എന്ന ചിത്രത്തിന് ശേഷമായിരിക്കുമെന്നും ആഷിഖ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആരും എതിർക്കപ്പെടുമെന്നും നീതിമാനെന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരു ഭരണാധികാരിക്ക് കീഴിൽ അനീതിക്ക് ഇടമുണ്ടാകില്ലെന്ന് വിശ്വസിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഷിഖ് അബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: മഹാരാജാസിൽ പഠിക്കുന്ന സമയത്തെ പരിചയമുള്ള ആളുകളാണ് ദിലീപും അനുജനും. വർണ്ണക്കാഴ്ചകൾ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് മഹാരാജാസിൽ വെച്ച് നടന്നപ്പോഴാണ് പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാകുന്നതും. തികച്ചും സുഹൃത്തെന്ന നിലയിലുള്ള പിന്തുണയാണ് സിനിമയുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന ഞങ്ങൾ ദിലീപ് എന്ന മുൻ മഹാരാജാസുകാരന് നൽകിയത്. അതിന്റെ എല്ലാ സ്നേഹവും അദ്ദേഹം തിരികെ നൽകിയിട്ടുമുണ്ട്. സിനിമയിൽ പല കാലഘട്ടത്തിലാണെങ്കിലും ഒരേ ഗുരുവിന്റെ ശിഷ്യന്മാരായി. എന്തെങ്കിലും തരത്തിൽ എന്നോട് നീരസം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് റാണി പത്മിനിക്ക് ശേഷമായിരിക്കും. പക്ഷേ ആ നീരസവും മാനുഷികമാണ്, അതിനെ മാനിക്കുന്നു. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആരും എതിർക്കപ്പെടും, നിസ്സംശയം. ആഷിഖ് അബു തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നു. നേരത്തെ ദിലീപിനെ അനുകൂലിച്ച് രംഗത്തെത്തിയ സെബാസ്റ്റ്യൻ പോളിനെയും നടൻ ശ്രീനിവാസനെയും വിമർശിച്ചുകൊണ്ടും ആഷിഖ് അബു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിനെതിരെ ദിലീപ് ആരാധകർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. രണ്ടാം വരവിൽ മഞ്ജു വാര്യർക്ക് ലഭിച്ച മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു റാണി പത്മിനി എന്ന ചിത്രത്തിലെ പത്മിനിയുടേത്. ഈ സിനിമയാകാം ഒരുപക്ഷെ തന്നെയും ദിലീപിനെയും തമ്മിൽ അകറ്റിയതെന്നാണ് ഇപ്പോൾ ആഷിഖ് അബു പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആഷിഖ് അബുവിന്റെ പരാമർശങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. സിനിമാ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം. Latest news, subscribe our channel and press the bell icon to never miss any news.